നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യത്തിലേക്ക് സ്വാഗതം. ഡിപ്രഷൻ അഥവാ വിഷാദരോഗം ഇന്ന് ലോകമെമ്പാടും കാണുന്ന ഒരു മാനസിക പ്രശ്നമാണിത്. വളരെയധികം പഠനങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ അസുഖം ശരിയായ സമയത്ത് ഡയഗ്നോസ് ചെയ്യാനോ പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് എടുക്കാനോ പലർക്കും സാധിക്കുന്നില്ല. ഡിപ്രഷൻ എന്ന രോഗത്തിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും ചികിത്സാരീതികളുമാണ് ഇന്നത്തെ ആരോഗ്യം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി എക്സ്പെർട്ടായി ഇവിടെ എത്തിയിരിക്കുന്നത് ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റായ എം കെ ജേക്കബ് സാറാണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഗസ്റ്റായി ഇവിടെ എത്തിയിരിക്കുന്നത് മിസ്സസ് ഷൈനിയാണ്. ഷൈനയെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിപ്രഷൻ അഥവാ വിഷാദരോഗം ലോകമെമ്പാടും വളരെ സാധാരണയായി കാണുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലും വളരെ കൂടുതലായി കാണുന്ന ഒരു രോഗാവസ്ഥയാണ്. എന്താണ് ഡിപ്രഷൻ എന്നൊന്ന് വിശദീകരിക്കാമോ? വിഷാദം അല്ലെങ്കിൽ ദുഃഖം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. വിഷാദമില്ലാത്തവരും ദുഃഖമില്ലാത്തവരുമായിട്ടും ആരും ഉണ്ടാകാറില്ല. എന്നാൽ വിഷാദരോഗം എന്ന് പറയുന്നത് സ്ഥായിയായി വരുന്നതായ ദുഃഖം, അത് ആ വ്യക്തിയുടെ ജീവിതചര്യകളെ ബാധിച്ച് പ്രവർത്തനത്തെ മന്ദീഭവിക്കുമ്പോഴാണ് അതൊരു വിഷാദരോഗം ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ വിഷാദരോഗം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, സാധാരണയായി കണ്ടുവരുന്ന കാരണങ്ങൾ? വിഷാദരോഗം വരാനായിട്ട് പല കാരണങ്ങളാണ് ഉള്ളത്. അത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മാതാപിതാക്കൾക്ക് ഡിപ്രഷൻ ഉള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ, മാതാപിതാക്കൾക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ, വിഷാദരോഗം ഉണ്ടായിരുന്നെങ്കിൽ, സ്വാഭാവികമായിട്ട് മക്കൾക്ക് അത് വരാനുള്ളതായ സാധ്യത കൂടുതലാണ്. രണ്ടാമതായിട്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനഃശാസ്ത്രപരമായ കാര്യങ്ങളാണ്. മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്തൊരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, അതായത് വ്യക്തിത്വ വൈകല്യങ്ങൾ, ആങ്ഷ്യസ് പേഴ്സണാലിറ്റി ഉള്ളതായ വ്യക്തികളുണ്ട്. എന്ത് കാര്യം ചെയ്താലും വളരെ ആങ്ഷ്യസ് ആണ് അവർ. ഇത് എന്നെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ, ചെയ്താൽ ശരിയാകുമോ, ചെയ്ത് തീരുന്നതും വരെ അവർ ടെൻസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്, മറ്റൊരാളെ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായ വ്യക്തിത്വമുള്ളവർ. അത് അത് തന്നെയല്ല, ജീവിത സാഹചര്യങ്ങളെ നേരിടാനുള്ളതായ അവരുടെ കഴിവുകൾ, മറ്റ് പലതും സാഹചര്യങ്ങളനുസരിച്ചിട്ട് പലതും നേരിടാനുള്ള കഴിവ് അവർക്ക് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കും വിഷാദരോഗം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മൂന്നാമതായിട്ടുള്ള എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ ഫാക്ടേഴ്സാണ്. സമൂഹമായിട്ടുള്ള ബന്ധം, അത് വളർന്നുവരുന്ന കുടുംബ സാഹചര്യങ്ങൾ, മാതാപിതാക്കളുടെ ആറ്റിറ്റ്യൂഡ്സ്, അതുപോലെ തന്നെ സമൂഹമായിട്ടുള്ളവരുടെ ബന്ധം എങ്ങനെയാണ്, ഫാമിലി കോൺഫ്ലിക്ട്സ്, ഇതൊക്കെയാണ് സോഷ്യൽ ഫാക്ടേഴ്സിന് അത് വരുന്നതായ സംഗതികൾ. അപ്പം ഇതും കൂടെ മൂന്നും കൂടെ ചേർന്ന് വരുന്നതായ അവസ്ഥകളുമുണ്ട്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബയോളജിക്കലായിട്ടും അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ ഫാക്ടേഴ്സും ചേർന്ന് വരുന്നത്, ഒരുമിച്ച് വരുന്ന അവസ്ഥകളും സാധാരണ ഗതിയിൽ കണ്ടുവരാറുണ്ട്. ഡോക്ടർ, ഒരു സംശയം കൂടി, ഏത് പ്രായക്കാരിലാണ് ഇത് കണ്ടുവരുന്നത്? സാധാരണഗതിയിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം എല്ലാ പ്രായക്കാരിലും കണ്ടുവരാറുണ്ട്. ആളുകൾക്ക് ചെറിയ തെറ്റിദ്ധാരണയുണ്ട്, ഇത് പ്രായമുള്ളവർ മാത്രം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഈ കുട്ടികളിലും വിഷാദരോഗം വരാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് ഈ ഒരു മധ്യവയസ്കരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് വിഷാദരോഗമുണ്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ട് എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതെ, തീർച്ചയായിട്ടും അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും വിഷാദരോഗം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്, വിഷാദരോഗം എന്ന് പറയുമ്പോൾ തന്നെ സ്ഥായിയായ വിഷാദം കാരണം പല കാര്യങ്ങളിൽ നിന്ന്, ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നൊരവസ്ഥ, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജോലിക്ക് പോകുന്ന ആളുകൾ ജോലിക്ക് പോകാതിരിക്കുക, സ്കൂളിൽ പോകുന്ന ആളുകൾ സ്കൂളിൽ പോകാതിരിക്കുക, കോളേജിൽ പോകുന്ന ആളുകൾ കോളേജിൽ പോകാതിരിക്കുക, ഇങ്ങനെ ജോലി ചെയ്യാതെ വീട്ടിൽ വെറുതെ മുഖതയായിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം ഒന്ന്. അതുമാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, പലതിനകത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ അവർ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കും. ഇപ്പം തന്നെ വീട്ടിലാരെങ്കിലും വന്ന് കയറി കഴിഞ്ഞാൽ അവരെ ഫേസ് ചെയ്യാതിരിക്കുക, പള്ളിയിൽ പോകുന്നൊരു പള്ളിയിൽ പോകാത്തൊരു അവസ്ഥയിലോട്ട് വരിക, അമ്പലത്തിൽ പോകുന്നൊരു അമ്പലത്തിൽ പോകാത്തൊരു അവസ്ഥയിലോട്ട് വരിക. പണ്ട് അവർ ചെയ്തിരുന്ന പല ആക്ടിവിറ്റീസിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറി നിൽക്കും.
പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഓർമ്മക്കുറവ് പലപ്പോഴും പലരും ഫീൽ ചെയ്യാറുണ്ട്. പലത് ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു ചേരാറുണ്ട്. എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നൊരു തോന്നൽ, ഞാൻ പോരാന്നൊരു തോന്നൽ പലപ്പോഴും ഇവരെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരാശ, അതുപോലെ തന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ അല്ല എനിക്ക് മറ്റാരെയും സഹായിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ. അതുപോലെ തന്നെ എന്നാന്ന് ചോദിച്ചാൽ മറ്റാര് വിചാരിച്ചാലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നൊരു തോന്നൽ, ഒരു നിരാശ, ഹോപ്പ്ലെസ്നെസ് ഫീലിംഗ് ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തിനിങ്ങനെ ജീവിച്ചിരിക്കണം, ഞാൻ ജീവിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് അവസാനിപ്പിച്ചാലും മതിയായിരുന്നു എന്നൊരു തോന്നൽ. അതിനപ്പുറമായിട്ട് പലപ്പോഴും ഒരു ആത്മഹത്യ പ്രവണത പലരും ഞാൻ കണ്ടുവരുന്നുണ്ട്. വിഷാദരോഗമുള്ള ആളുകൾ അതൊരു സിവിയർ സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ കണ്ടുവരാറുള്ളത്. വിഷാദരോഗികൾ കൂടുതലായി ഇപ്പോൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? നെഗറ്റീവായിട്ട് കൂടുതൽ ചിന്തിക്കും. എല്ലാ ആളുകളും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ്. എന്നാൽ പോലും വിഷാദരോഗികൾ വളരെ കൂടുതൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. ഈ നെഗറ്റീവ് ചിന്ത എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള രോഗികളാണ് സാധാരണ അതിൽ ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന്, അവർ ചിന്തിക്കുന്ന നെഗറ്റീവാണെന്ന് അവർക്കറിയാൻ മേല പറ്റുന്നില്ല, അങ്ങോട്ട് ചിന്തിക്കുന്ന നെഗറ്റീവാണെന്ന് അവർക്കറിയാൻ പറ്റുന്നില്ല. രണ്ട്, ചിന്തിക്കുന്ന നെഗറ്റീവാണെന്ന് അറിയാം എങ്കിൽ പോലും പോസിറ്റീവായിട്ട് മാറ്റാൻ സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും അവരത് പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാനുള്ള കഴിവ് അവർക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതായ ചിന്തകളാണ് പലപ്പോഴും ഇവരുടെ ഡിപ്രഷനെ കുറച്ചുകൂടെ വഷളാക്കിയെടുക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഈ ചിന്തകൾ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവരുടെ ബിഹേവിയർ പലപ്പോഴും മോശമായി വരുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട്. സാധാരണ ഒരു വിഷാദ രോഗി ഒപിഡിയിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചികിത്സാ രീതികളാണ് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? നമുക്ക് വിഷാദ രോഗികൾക്ക് സാധാരണഗതിയിൽ രണ്ട് തരത്തിലുള്ള ചികിത്സയാണ് ചെയ്യാറുള്ളത്. ഒന്ന്, മരുന്ന് ചികിത്സയാണ്. രണ്ടാമതായിട്ട് മനഃശാസ്ത്ര ചികിത്സയാണ്. അതാണ് സൈക്കോളജിസ്റ്റ് സാധാരണഗതി ചെയ്യുന്നത്. വിഷാദ രോഗം പലതരത്തിലുള്ളതുണ്ട്. ഒന്ന് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈപോളാർ ഡിപ്രഷൻ എന്ന് നമ്മൾ കേട്ടുണ്ട്, ബൈപോളാർ ഡിപ്രഷൻ. അതുപോലെ തന്നെ യൂണിപോളാർ ഡിപ്രഷൻ ഉണ്ട്. ഇത് വിഷാദരോഗം തന്നെ വിഷാദത്തിൻ്റെ അവസ്ഥ മാറി മാറി വരുന്നതിനാണ് യൂണിപോളാർ ഡിപ്രഷൻ എന്ന് പറയുന്നത്. എന്നാൽ വിഷാദവും അതിനോടൊപ്പം തന്നെ ഉന്മാദവും കയറി വരുന്ന ഒരവസ്ഥയുണ്ട്, അതാണ് ബൈപോളാർ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ തീവ്രത അനുസരിച്ചിട്ട് വിഷാദത്തിൻ്റെ അല്ല വിഷാദരോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചിട്ട് അതിനെ മൈൽഡ് എന്നും മോഡറേറ്റ് എന്നും സിവിയർ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പം മരുന്ന് ചികിത്സയിൽ ഈ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരികയാണ്, ആത്മഹത്യ പ്രവണതയുള്ള ഒരു പേഷ്യൻ്റാണ്, ഡിപ്രഷൻ ഉണ്ടായി ആത്മഹത്യ പ്രവണതയുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ പെട്ടെന്നൊരു മനഃശാസ്ത്ര ചികിത്സ കൊണ്ടായാലും മാറ്റം വരുത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. സിവിയർ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് വരുന്നവർക്കും അല്ലാത്തവർക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഡിപ്പെൻസ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഒരു മനഃശാസ്ത്ര ചികിത്സ അല്ല പെട്ടെന്ന് ആപ്ലിക്കബിളായിട്ടുള്ളത്. അവർക്ക് മരുന്നിൻ്റെ കാരണം രോഗി എങ്ങനെയെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു മരുന്ന് ചികിത്സയാണ് നമ്മൾ താല്പര്യം കൊടുക്കാറുള്ളത്. രണ്ടാമത് ചെയ്യുന്നത് മനഃശാസ്ത്ര ചികിത്സയാണ്. മനഃശാസ്ത്ര ചികിത്സ എന്ന് പറയുമ്പോൾ തന്നെ പലതരത്തിലുള്ള മനഃശാസ്ത്ര ചികിത്സയുണ്ട്. അതിൽ പ്രധാനമായിട്ട് വിഷാദരോഗികൾക്ക് ചെയ്യുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന സൈക്കോതെറാപ്പി സെഷൻസാണ്. അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ തെറാപ്പി എന്ന് പറയും, ഇൻ്റർപേഴ്സണൽ സൈക്കോതെറാപ്പി. ഈ രണ്ട് സൈക്കോതെറാപ്പീസാണ് പ്രധാനമായിട്ടും വിഷാദ രോഗികൾക്ക് ഡിപ്രഷൻ ബാധിച്ച രോഗികൾക്ക് സാധാരണഗതി ചെയ്യാറുള്ളത്. സാധാരണഗതിയിൽ ഇതിൽ ഏതാണ് ആപ്ലിക്കബിളായിട്ടെന്നുള്ളത് വിഷാദ രോഗിയുടെ അവസ്ഥ വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണോ ചെയ്യേണ്ടത് അതോ ഇൻ്റർപേഴ്സണൽ സൈക്കോതെറാപ്പിയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് രോഗിയുടെ അവസ്ഥ ആശ്രയിച്ചിരിക്കും. അതായത് ഡിപ്രഷൻ ഉണ്ടായ സാഹചര്യം. ഏത് സമയത്താണ് നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി യൂസ് ചെയ്യുന്നത്? ചിന്താ മണ്ഡലത്തിൽ വന്നതായ പ്രശ്നങ്ങൾ കാരണം ഡിപ്രഷൻ ഉണ്ടായത് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് നമ്മൾ ആപ്ലിക്കബിളായിട്ട് ചെയ്യുന്നത്. CBT എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. CBTയുടെ സെഷൻസിന് അല്ലെങ്കിൽ CBTക്ക് പറ്റിയ ഒരു കാൻഡിഡേറ്റ് ആണോ അതിന് പറ്റിയ പേഷ്യൻസ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ആ ഒരു തെറാപ്പി സെഷൻസിന് നമ്മളവരെ നിർബന്ധിക്കാറുള്ളൂ. അത് തന്നെയല്ല പേഷ്യൻസിൻ്റെ ഇഷ്ടമാണ്, മരുന്ന് ചികിത്സയാണോ വേണ്ടത് അതോ മനോരോഗ ചികിത്സ മനഃശാസ്ത്ര ചികിത്സയാണോ വേണ്ടത് എന്നുള്ളത് അത് പേഷ്യൻസിൻ്റെ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം പേഷ്യൻ്റ് പറയുകയാണ് എനിക്ക് മരുന്ന് ചികിത്സ വേണ്ട മനഃശാസ്ത്ര ചികിത്സ മതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതിനേക്കാളും വളരെ ഉപരിയായിട്ട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വളരെ നല്ലതായിട്ട് കാണാറുണ്ട്. കാരണം മരുന്ന് ചികിത്സയോടൊപ്പം തന്നെ
ഈ പറഞ്ഞ മനഃശാസ്ത്ര ചികിത്സയും കൂടെ ചെയ്യുമ്പോൾ രോഗി വളരെയധികം ബെറ്റർ ആകുന്നതായിട്ട് പെട്ടെന്ന് ബെറ്ററായിട്ട് വരുന്നതായിട്ട് കാണാറുണ്ട്. എത്ര സമയമാണ് നമ്മൾ ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി സാധാരണ ചെയ്യുന്നത്? എത്ര മാസം ഇത് നീണ്ടു നിൽക്കും? എത്ര സെഷൻസ് വേണ്ടി വരും? കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഒരു 10 മുതൽ 20 സെഷൻസ് വരെ ഉപയോഗിക്കാറുണ്ട്. സെഷൻസ് എന്ന് ഞാൻ പറഞ്ഞത് ഓരോ ആഴ്ചയിലാണ് സാധാരണഗതിയിൽ ഇത് ചെയ്യുന്നത്. ഒരു 45 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെയാണ് ഒരു സെഷൻസിൻ്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിക്ക് പറ്റിയ പേഷ്യൻ്റ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഈ CBT സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തികളുടെ എന്തൊക്കെ കഴിവുള്ള ആളാണ്, എന്തൊക്കെ കഴിവുകേടുകൾ ആ വ്യക്തിക്കുണ്ട്, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വ വൈകല്യങ്ങൾ, അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ അയാൾ എങ്ങനെയാണ് ഫേസ് ചെയ്തിരുന്നത്, ഫാമിലി കോൺഫ്ലിക്ട്സ് എന്തെങ്കിലും നിലവിലുണ്ടോ, അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് CBTയുടെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ വിഷയത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.